റിയാക്ഷൻ ടെൻഷൻ ആൻഡ് ലെങ്ത് ഓഫ് സസ്പെൻഷൻ കേബിൾ. ഈ സസ്പെൻഷൻ കേബിളിൽ വരുന്ന അതിന്റെ സപ്പോർട്ടിലേക്ക് വരുന്ന റിയാക്ഷൻസ് ഓക്കെ, അതുപോലെ തന്നെ ആ സസ്പെൻഷൻ കേബിളിൽ വരുന്ന ടെൻഷൻ, അതുപോലെ തന്നെ ഈ സസ്പെൻഷൻ കേബിളിന്റെ ലെങ്ത് ഒക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഇക്വേഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന കേസ്, കേസ് എ എന്ന് പറയുന്നത് സപ്പോർട്ട്സ് അറ്റ് ദ സെയിം ലെവൽ, അതായത് ഒരേ ലെവലില് സപ്പോർട്ട് വരുന്ന കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരേ ലെവലില് സപ്പോർട്ട് വരുന്ന കേസ്. അപ്പൊ നമ്മളിവിടെ സസ്പെൻഷൻ കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ, ടെൻഷൻ, അതുപോലെ തന്നെ അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ സസ്പെൻഷൻ കേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു പാർട്ട് മാത്രമാണ് ഓക്കെ, അതായത് ഇതാണ് മെയിൻ സസ്പെൻഷൻ ബ്രിഡ്ജിലുള്ള ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് സസ്പെൻഷൻ കേബിൾ ആണ്. അപ്പൊ ഈ ഒരു പോർഷനിൽ ഓക്കെ, ഈ ഒരു പോർഷനിലുള്ള അതായത് ഇത് സപ്പോർട്ടിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോർഷനിൽ സസ്പെൻഷൻ കേബിളിലൂടെ ഇവിടെ സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വരുന്ന റിയാക്ഷൻസ്, ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഉണ്ടാവും ഓക്കെ. അപ്പൊ വെർട്ടിക്കൽ റിയാക്ഷൻ എങ്ങനെയാ വരുന്നത്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ എങ്ങനെയാ വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ കേബിളില് ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, കാരണം നമുക്ക് ഈ ഒരു സ്പാനേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ, ഈ ഒരു ലെങ്ത് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഡിപ്പ് ഒരു പർട്ടിക്കുലർ ലെങ്തിൽ ഡിപ്പ് ഉണ്ടാവും, അതായത് ഇതിന്റെ ഹൊറിസോണ്ടൽ പൊസിഷൻ എത്രയാണോ ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിനാണ് ഡിപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഡിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സസ്പെൻഡഡ് ആയിട്ടുള്ള ഈ കേബിളിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിന്റെ ഇക്വേഷൻ എന്താണ് ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ട് സസ്പെൻഷൻ കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇതിന് കറസ്പോണ്ടിങ് ആയി ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, അതുപോലെ തന്നെ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ, അതുപോലെ ഈ കേബിളിന്റെ ലെങ്ത് ഓക്കെ ഒക്കെ എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമലി ഈ റോഡ് വേയിൽ വരുന്ന ലോഡ് അല്ലെ യു ഡി എൽ ആയിട്ടാണ് ഈ സസ്പെൻഷൻ കേബിളിലേക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഈ സ്പേസ് ക്ലോസ്ലി സ്പേസ് ചെയ്തിരിക്കുന്ന ഈ സസ്പെൻഡേഴ്സ് അല്ലെങ്കിൽ ഹാങ്കേഴ്സിലൂടെ ഒക്കെ യു ഡി എൽ ആണ് വരുന്നത്, അതായത് താഴെയുള്ള ലോഡ് യു ഡി എൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരേ ലെവലിൽ സപ്പോർട്ട് വരുന്നു, അതായത് ഒരേ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിന്റെ ടോപ്പും ഈ സപ്പോർട്ടിന്റെ ടോപ്പും ഒരേ ലെവലിലായിരിക്കും. ഡിഫറെന്റ് ലെവലിൽ വരുന്ന കേസ് നമ്മൾ നോക്കും. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരേ ലെവലിൽ സപ്പോർട്ട് വരുന്നു. അപ്പൊ ഡിഫറെന്റ് ലെവലിലാണെങ്കിൽ ഈ സപ്പോർട്ട് കുറച്ച് മേലെയായിരിക്കും, കുറച്ച് താഴെയായിരിക്കും. അപ്പൊ അതിലെങ്ങനെയാ ഫിഗർ വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരേ ലെവലിൽ വരുന്ന സമയത്ത് ഈ സസ്പെൻഷൻ കേബിളിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻസ്, അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ, ഈ കേബിളിന്റെ സസ്പെൻഡഡ് ആയിട്ടുള്ള ലെങ്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോർമലി സിംപ്ലി സപ്പോർട്ടഡ് ബീമിലൊക്കെ ഫുൾ സ്പാനിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ആക്ച്വലി ഇതിലും വരുന്നത്. ഓക്കെ, അപ്പൊ സപ്പോർട്ട്സ് അറ്റ് ദ സെയിം ലെവൽ, അപ്പൊ അതിന്റെ പ്രൊഫൈൽ ഈ രീതിയിലായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം സസ്പെൻഷൻ കേബിളിന്റെ ആ ഒരു പോർഷൻ ആണ്, ഇവിടെ സപ്പോർട്ടിങ് ടവർ വരുന്ന ആ ഒരു ഭാഗമാണ്, സപ്പോർട്ടിങ് ടവേഴ്സ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഈ സസ്പെൻഷൻ കേബിൾ, ഇത് സെന്ററിൽ വരുന്ന മാക്സിമം ഡിപ് ഓക്കെ, പിന്നെ ഇതിൽ യു ഡി എൽ ആയിട്ടാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ യു ഡി എൽ ആയിട്ടുള്ള ലോഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് താഴോട്ട് എരോ മാർക്ക് ഇട്ടിട്ട്. ഇപ്പൊ ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ഓക്കെ, അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ 20 kN പെർ മീറ്റർ അല്ലെങ്കിൽ 10 kN പെർ മീറ്റർ, അതായത് പെർ മീറ്റർ ലെങ്ത്തിൽ വരുന്ന ലോഡാണ് യു ഡി എൽ അല്ലെ. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ ലെങ്ത്തിലും എല്ലാ സെക്ഷനും എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ലെങ്ത്തിലും ഒരേ ലോഡാണ്, അതാണ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലോഡാണ് ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പൊ ഇത് ആ സസ്പെൻഷൻ കേബിളിന്റെ പാർട്ടാണ്, ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോർഷൻ. അപ്പൊ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാണ് ഡി ഓക്കെ, മാക്സിമം ഡിപ്പാണ് ഡി. ഇവിടുന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് മാറിയിട്ട്, അതായത് ഈ എ ബി എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് സപ്പോർട്ട് വരുന്നത്, ആ സപ്പോർട്ടിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിപ്പ് ഡി വൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് എല്ലാണ് ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്ന എല്ലാണ്. അപ്പൊ മാക്സിമം ഡിപ്പ് വരുന്നത് ഇതിന്റെ സെന്ററിലാണ്, ആ സെന്റർ പോയിന്റിന് ഞാൻ സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ എ എന്ന് പറയുന്ന പോയിന്റ് എന്നുള്ള ലെങ്ത് എന്ന് പറയുന്ന എൽ ബൈ ടു ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഫിഗർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സസ്പെൻഷൻ കേബിൾ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഈ രണ്ട് സപ്പോർട്ട് ഒരേ ലെവലിലാണ് ഓക്കെ, എ ബി ആണ് ആ സപ്പോർട്ട്. ഓക്കെ, ഈ കേബിളിന്റെ സ്പാൻ എന്ന് പറയുന്ന എൽ ആണ്, ഇതിന്റെ മാക്സിമം ഡിപ്പ് എന്ന് പറയുന്ന ഡി ആണ്, ആ ഡിപ്പ് വരുന്ന സി എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ അത് സെൻട്രലായതുകൊണ്ട് തന്നെ എ എന്ന് ആ സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന എൽ ബൈ ടു ആണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ലോഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ലോഡ് യു ഡി എൽ ആയതുകൊണ്ട് ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് അത് വരുന്നത്. യു ഡി എൽ ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ താഴോട്ടേക്ക് ഏരോ മാർക്ക് ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി അതുപോലെ എ എന്ന് പറയുന്ന സപ്പോർട്ട് ഒരു എക്സിസ്റ്റൻസ് മാറിയിട്ട് ഒരു എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പ്, അതായത് സെന്ററിലുള്ള ഡിപ്പ് ഡി ആണെങ്കിൽ ഈ ഡിപ്പിന് ഞാൻ ഡി വൺ എന്ന് പറഞ്ഞ് നെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ കാണാം, എ എന്ന് പറയുന്ന സപ്പോർട്ടിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ ബി എ, അതുപോലെ ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എ, അതുപോലെ ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് ബി. ഓക്കെ, ഇതിപ്പം ഒരേ ലെവലിലായതുകൊണ്ട് നമുക്ക് വി എയും വി ബിയും സെയിം ആ എന്ന് പറയാം. അതുപോലെ തന്നെ ഇതില് ഇപ്പം വേറെ ഹൊറിസോണ്ടൽ ലോഡുകളൊന്നും ഇതിൽ ഇല്ലാത്തത് കൊണ്ട്, എല്ലാ ലോഡുകളും താഴോട്ട് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ സെയിം ആന്ന് തന്നെ പറയാം. എച്ച് എ ഈസിക്വൽ ടു എച്ച് ബി ആയിരിക്കും, അതുപോലെ വി എ ഈസിക്വൽ ടു വി ബി ആയിരിക്കും. ഒരേ ലെവലിലായതുകൊണ്ട് വി എയും വി ബി സെയിം ആണ്. അതുപോലെ ഇവിടെ ഹൊറിസോണ്ടൽ ലോഡ്സുകളൊന്നും വേറെ വരാത്തത് കൊണ്ട് എല്ലാം താഴോട്ട് തന്നെയാണ് യൂണിഫോംലി ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എച്ച് എ എന്ന് പറയുന്നത് എച്ച് ബിയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കൺക്ലൂഷൻ നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ പറയാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വി എന്റെയും എച്ച് എന്റെയും റിസൾട്ടന്റ് ആണ് ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത്, ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റ്. ഓക്കെ, അതായത് ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റിൽ വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എടുക്കും. ഇനി ഈ കറസ്പോണ്ടിങ് പോയിന്റിൽ വരുന്ന ടെൻഷൻ, ഓക്കെ, ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ കേബിളിന്റെ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ, അതായത് ക്രോസ് സെക്ഷന്, അതായത് ആ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒരു ഫോഴ്സ് ആണ്, ടെൻസൈൽ ഫോഴ്സ് ആണ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റിൽ ഇവിടെ പുള്ളി ചെയ്യുന്ന ഇതിന്റെ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് പുള്ളി ചെയ്യുന്ന ആ ഒരു ടെൻഷന്റെ വാല്യൂ ടി എന്ന് പറഞ്ഞു പറയാം, അതുപോലെ ഈ എൻഡിൽ ടി ബി എന്ന് പറഞ്ഞിട്ടും പറയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ആ കേബിളിന് ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഉണ്ട്, അപ്പൊ ആ ക്രോസ് സെക്ഷന്റെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പുള്ളിങ് ഫോഴ്സ് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റിൽ നിന്ന് ആ ക്രോസ് സെക്ഷന്റെ കറക്റ്റ് സെന്ററിലൂടെ പുള്ളി ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എ എന്ന് പറയുന്ന പോയിന്റിൽ പുള്ളി ചെയ്യുന്നതാണ് ടി എ. ഇപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ഫോഴ്സ് എടുത്താൽ ആ ടി എന്ന് പറയുന്ന വേറെ ആ കറസ്പോണ്ടിങ് പോയിന്റ്, ഇപ്പൊ ടി എക്സ് ആണെങ്കിൽ ടി എക്സ് എന്നായിരിക്കും, എക്സ് എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ ടെൻഷൻ ടി എക്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടെൻഷൻ ടി എ എന്ന് പറഞ്ഞിട്ടെടുക്കാം. ഇപ്പുറത്ത് ബി എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ടി ബി എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ വെർട്ടിക്കലും ഈ ടെൻഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എസ് അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ് ഈ രണ്ട് സപ്പോർട്ടുകളിലും കാണിച്ചിട്ടുള്ളത്, വി എ എച്ച് എ ആൻഡ് ബി എന്ന് പറയുന്ന സപ്പോർട്ടില് വി ബി ആൻഡ് എച്ച് ബി. ഓക്കെ, ഇതിപ്പം രണ്ട് സപ്പോർട്ട് സെയിം ലെവലിലായതുകൊണ്ട് വി എ വി ബി, അതുപോലെ ഫുൾ സ്പാനിൽ യു ഡി എൽ ആയതുകൊണ്ട് വി എ വി ബി സെയിം ആയിരിക്കും, അതുപോലെ എച്ച് എ എച്ച് ബി സെയിം ആയിരിക്കും, കാരണം വേറെ ഹൊറിസോണ്ടൽ ലോഡുകളൊന്നും ഇതിന്റെ ഇടയ്ക്ക് കയറി വരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ കറസ്പോണ്ടിങ് എ എന്ന് പറയുന്ന പൊസിഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്ന ടി എന്ന് പറഞ്ഞ മാർക്ക് ചെയ്ത് ഇവിടെ ടി ബി എന്ന് പറഞ്ഞ് മാർക്ക്. ഓക്കെ, അപ്പൊ ഇനി ഓരോരോ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. വി എ എങ്ങനെയാണ്, എച്ച് എ എങ്ങനെയാണ്, അതുപോലെ വി ബി എച്ച് ബി, ഇവിടെ വി എ വി ബി അതുപോലെ എച്ച് എച്ച് ബി സെയിം ആണ്, എന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന വി എ എച്ച് ബി എച്ച് എ വാല്യൂ അതുപോലെ വി ബി എച്ച് ബി വാല്യൂ എങ്ങനെയാണ് ടി എ ആൻഡ് ടി ബി കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഫിഗർ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, കൺസിഡർ എ സസ്പെൻഷൻ കേബിൾ ഓഫ് ഹൊറിസോണ്ടൽ സ്പാൻ എൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു സ്പാൻ എൽ ആണ്, സപ്പോർട്ടഡ് അറ്റ് എ ആൻഡ് ബി അറ്റ് ദ സെയിം ലെവൽ, ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സസ്പെൻഷൻ കേബിൾ ആണ്, അതിന്റെ സ്പാൻ എൽ ആണ്. ലെറ്റ് ഇറ്റ് ബി സബ്ജെക്ടഡ് ടു എ യു ഡി എൽ ഓഫ് ഇന്റൻസിറ്റി ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ഇസ് ഹൊറിസോണ്ടൽ സ്പാൻ. അപ്പം ഇവിടെ അതിൽ വരുന്ന യു ഡി എൽ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഡ്യൂ ടു സിമ്മട്രി ഇൻ ലോഡിംഗ് ആൻഡ് സപ്പോർട്ട്, ഓക്കെ, അവിടെ ലോഡിങ്ങിന്റെ കേസ് ആയാലും സപ്പോർട്ട് ഒരേ ലെവലിലായതുകൊണ്ടും, അതായത് ഡ്യൂ ടു സിമ്മട്രി ഇൻ ലോഡിംഗ് ആൻഡ് സപ്പോർട്ട് അറ്റ് ദ സെയിം ലെവൽ, സപ്പോർട്ട് സെയിം ലെവലിലായതുകൊണ്ടും ദ മാക്സിമം ഡി വിൽ ബി അറ്റ് ദ സെന്റർ, അതായത് മാക്സിമം ഡി എന്ന് പറയുന്ന ഡിപ്പ്, ഓക്കെ, മാക്സിമം ഡിപ്പ് എവിടെയായിരിക്കും, സെന്ററിലായിരിക്കും. ആ സെന്റർ പോയിന്റ് എന്ന് പറയുന്ന സി ആണെന്നുള്ളത് ഞാൻ ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, സിൻസ് ദർ ആർ നോ ഹൊറിസോണ്ടൽ ഫോഴ്സസ്, അവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് ദ ഹൊറിസോണ്ടൽ ടെൻഷൻസ് അറ്റ് എ ആൻഡ് ബി ആർ ഈക്വൽ, ഹൊറിസോണ്ടൽ ടെൻഷൻ അല്ലെങ്കിൽ അവിടെ വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ബി എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദെർഫോർ എച്ച് എ ഈസിക്വൽ ടു എച്ച് ബി ഈസിക്വൽ ടു എച്ച്, അപ്പൊ എച്ച് എ എച്ച് ബി നമുക്ക് രണ്ട് സെപ്പറേറ്റ് ടൈം എഴുതാതെ ഈക്വൽ ടു എച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഫിഗറിന്റെ അകത്തുനിന്ന് ഡ്യൂ ടു സിമ്മട്രി വെർട്ടിക്കൽ റിയാക്ഷൻ, ഇപ്പൊ ഇതിന്റെ വെർട്ടിക്കൽ റിയാക്ഷൻ എന്തായിരിക്കും? ഇപ്പൊ നമുക്കറിയാം ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ ഫുൾ സ്പാനിൽ യു ഡി എൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഫുൾ സ്പാനിൽ സിംപ്ലി സപ്പോർട്ട് ബീമിൽ യു ഡി എൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് നമുക്ക് പറയാം അല്ലെ. ആദ്യം അതിനെന്താക്കി മാറ്റണം,
പോയിന്റ് ലോഡ് ആക്കി അല്ലെ, അതായത് ആ യു ഡി എല്ലിനെ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡ് ആക്കി നമ്മൾ മാറ്റും. അതായത് ഡബ്ല്യൂ ഇൻറ്റു ആ എല് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിന്റ് ലോഡായി മാറി. അതിന്റെ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആയതുകൊണ്ട്, അതായത് ഫുൾ സ്പാനിൽ യു ഡി എൽ വരുന്നതുകൊണ്ട് അതിന്റെ ഹാഫ് ആയിരിക്കും, ഡബ്ല്യൂ എൽ ബൈ ടു ആയിരിക്കും ഒരു സൈഡിലേക്ക്, അപ്പർ സൈഡിലേക്ക് ഡബ്ല്യൂ എൽ ബൈ ടു ആയിരിക്കും. അതേ ഇത് വാല്യൂ തന്നെയാണ് ഇവിടെയും വരുന്നത്, സെയിം ഡബ്ല്യൂ എൽ ബൈ ടു ആണ് വെർട്ടിക്കൽ റിയാക്ഷൻസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ പോയിന്റ് ലോഡ് സെന്ററിലാണെങ്കിൽ ആ ലോഡിനെ നമ്മൾ സിമെട്രിക് ആണെങ്കിൽ, കറക്റ്റ് സെന്ററിലാണെങ്കിൽ ഡബ്ല്യൂ ബൈ ടു ഡബ്ല്യൂ ബൈ ടു എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് സപ്പോർട്ട് റിയാക്ഷൻ ആയിട്ട് വരിക. ഇപ്പൊ യു ഡി എൽ ആണെങ്കിൽ അതിനെ നമ്മൾ പോയിന്റ് ലോഡ് ആക്കി മാറ്റുമ്പോൾ ഡബ്ല്യൂ ഇൻ ടു അതിന്റെ ലെങ്ത് ചെയ്യും. അപ്പോൾ ആ ഒരു പോയിന്റ് ലോഡ് നമുക്ക് കിട്ടുവാന്, അതായത് ആ വരുന്ന യു ഡി എൽ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡ് കിട്ടും. അത് രണ്ടും നമ്മൾ രണ്ട് സപ്പോർട്ടിലേക്ക് ഈക്വൽ ആയി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡബ്ല്യൂ എൽ ബൈ ടു ഡബ്ല്യൂ എൽ ബൈ ടു ആണ് ഒരു സിംപ്ലി സപ്പോർട്ട് ബീമില് യു ഡി എൽ ഫുൾ സ്പാനിൽ ആക്കിയുമ്പോൾ വരുന്ന റിയാക്ഷൻ. അതേപോലെ ഇവിടെയും സിംപ്ലി സപ്പോർട്ടിന്റെ കൺസെപ്റ്റ് തന്നെയാണ്, ഇതിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത് ഈ കേബിൾസിന്റെ അകത്ത്. അപ്പം സ്പാൻ എല്ലാം ഒരേ ലെവലിലാണ് ഈ സപ്പോർട്ടും വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡബ്ല്യൂ എൽ ബൈ ടു എന്ന് തന്നെയാണ് ഇവിടെ റിയാക്ഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഡ്യൂ ടു സിമെട്രി വെർട്ടിക്കൽ റിയാക്ഷൻ ബി എ ആൻഡ് ബി ബി വിൽ ബി സെയിം, ദാറ്റ് ഈസ് ഡബ്ല്യൂ എൽ ബൈ ടു. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സസ്പെൻഷൻ കേബിളില് ഒരേ ലെവലില് സപ്പോർട്ട് വരുന്ന കേസില് സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്ന ഡബ്ല്യൂ എൽ ബൈ ടു ആണ്. ഓക്കെ, സിൻസ് ദ കേബിൾ ക്യാൻ ടേക്ക് ഡയറക്ട് ടെൻഷൻ ഓൺലി, ഓക്കെ ടെൻഷൻ എടുക്കുന്നത് കൊണ്ട്, ടെൻഷൻ മാത്രമേ ഇതിനെടുക്കാൻ പറ്റും, ബെൻഡിംഗ് മൊമെന്റ് ഇതിൽ വരില്ല, ബെൻഡിംഗ് മൊമെന്റ് ഈസ് ഇക്വൽ സീറോ ആണ്. ഓക്കെ, സിൻസ് ദ കേബിൾ ക്യാൻ ടേക്ക് ഡയറക്ട് ടെൻഷൻ ഓൺലി, ബെൻഡിംഗ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ഓഫ് ദ കേബിൾ ഷാൽ ബി സീറോ. അതായത് ആ കേബിളിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ കറസ്പോണ്ടിങ് പോയിന്റിൽ വരുന്ന ബെൻഡിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇനി ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കൺസിഡറിംഗ് ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ കേബിൾ, കേബിളിന്റെ ലെഫ്റ്റ് ഹാഫ് നമുക്ക് കൺസിഡർ ചെയ്യാം. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് സി, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൊമെന്റ് എടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ള കണ്ടുപിടിച്ചു. വി എ ഇസിക്കൽ ടു വി ബി ഇസിക്കൽ ടു ഡബ്ല്യു എൽ ബൈ ടു ആണ്. അപ്പൊ അത് ഓർത്തിരിക്കണം ഈ ഒരു ഇക്വേഷൻ. ഇനി നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ കേബിളിന്റെ ആ ഒരു കൺസെപ്റ്റ്, കേബിളിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കേബിളിന്റെ അകത്ത് കേബിൾ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ കേബിളിൽ ബെൻഡിംഗ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നതേ ഇല്ല അല്ലെ. ഇത് റെസിസ്റ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ടെൻഷൻസ് വെച്ചിട്ടാണ് ഇതിലേക്ക് വരുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഈ ഒരു കേബിളിന്റെ ലെഫ്റ്റ് ഹാഫ് ഞാനിപ്പം കൺസിഡർ ചെയ്യാണ്. അതായത് ഇതിന്റെ ഹാഫ് വരുന്നത് സി എന്ന് പറയുന്ന പോയിന്റ് അല്ലെ, സെന്റർ പോയിന്റ് സി ആണ്. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യാണ്, ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ഫോഴ്സിന്റെയും മൊമെന്റ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് സീറോ ആണ്. കാരണം സി എന്ന് പറയുന്ന പോയിന്റ് സസ്പെൻഷൻ കേബിളിലുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ. സസ്പെൻഷൻ കേബിളിൽ നമ്മൾ എവിടെ എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ വെൻഡിംഗ് മൊമെന്റ് ഈക്വൽ ടു സീറോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ, ഈ ടി എ എന്ന് പറയുന്നത് ഇതിന്റെ റിസൾട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ ടി എ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഇതിന്റെ രണ്ടിന്റെയും എഫക്ട് കൊണ്ട് അവിടെ ഉണ്ടാവുന്ന ടെൻഷൻ ആണ് ടി എ എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി ഉള്ള റിയാക്ഷൻസ് വി എ ആൻഡ് എച്ച് എ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള ടെൻഷൻ ആണ് ടി എ എന്ന് പറയുന്നത്. അപ്പൊ മൊമെന്റ് എടുക്കുമ്പോൾ ഈ ടി എ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഇതിന്റെ രണ്ടിന്റെയും കൂടി നെറ്റ് എഫക്റ്റ് ആണ് ടി എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൊമെന്റ് എടുക്കാം. അപ്പൊ എടുക്കുമ്പോൾ ഇവിടെ വി എ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷൻ ഇതിലേക്ക് വരുമ്പോൾ മേലോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ്, മേലോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ഡയറക്ഷൻ ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ്സിൽ നമുക്ക് എടുക്കാം ഇ എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എൽ ബൈ ടു. ഓക്കെ, പിന്നെയുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എ ഇൻറ്റു, ഇത് ടുവേർഡ്സ് ലെഫ്റ്റ് വന്ന് നമ്മളെ സി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് എവിടെയാ, ഇവിടെയാ വരുന്നത് അല്ലെ. അപ്പം എച്ച് എ ഇങ്ങോട്ട് വന്ന് താഴോട്ടാണ് സി, അപ്പം ടുവേർഡ്സ് ലെഫ്റ്റ് വന്ന് താഴോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ മൈനസ് എച്ച് എ ഇൻറ്റു സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പം വി എ ഇൻറ്റു എൽ ബൈ ടു മൈനസ് എച്ച് എ ഇൻറ്റു ഡി, പിന്നെ ഇവിടെയുള്ള യു ഡി എൽ ഉണ്ട്, അപ്പൊ യു ഡി എല്ലിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ആണ്. അപ്പൊ ഡബ്ല്യൂ ഇൻറ്റു എൽ ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഹാഫ് ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ് ലോഡായി, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ലോഡായി അത് ആക്ട് ചെയ്യുന്നത് എൽ ബൈ ടുവിന്റെ ഹാഫിലായിരിക്കും. അപ്പൊ ഡബ്ല്യൂ ഇൻറ്റു എൽ ബൈ ടു ഇൻറ്റു എൽ ബൈ ടു ബൈ ടു എൽ ബൈ ടുവിന്റെ ഹാഫ്, അതായിരിക്കും സിയിലേക്ക് വരുന്ന മൊമെന്റ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ട് വന്ന് ടുവേർഡ്സ് റൈറ്റ് ആണ്, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ വി എ കാരണം വരുന്ന മൊമെന്റ് മാത്രം ക്ലോക്ക് വൈസ് ഡയറക്ഷനും, മറ്റേ എച്ച് എ എന്ന് പറയുന്നതും അതുപോലെ തന്നെ യു ഡി എൽ കാരണം വരുന്ന മൊമെന്റും
ആന്റി ക്ലോക്ക് വൈസ്. വി എ കാരണം വരുന്ന മൊമെന്റ് ക്ലോക്ക് വൈസും മറ്റുള്ള രണ്ട് മൊമെന്റ്സ് ആന്റി ക്ലോക്ക് വൈസും ആണ്. അപ്പൊ ക്ലോക്ക് വൈസിൽ വരുന്ന നമുക്ക് പ്ലസ് ടു എടുക്കാം. ഓക്കെ, ഇനി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും, വി എ ഇൻറ്റു എൽ ബൈ ടു അല്ലെ. വി എ മാത്രം ക്ലോക്ക് വൈസ്, അതുകൊണ്ട് പ്ലസ് മൈനസ് എച്ച് ഇൻറ്റു ഡി മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു. ഓക്കെ, ഇൻറ്റു എൽ ബൈ ഒ, അതായത് ലോഡ് ഡബ്ല്യു ആണ്, ഹാഫ് ഡിസ്റ്റൻസ് ലൈനോട് ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു, എൽ ബൈ ടുവിന്റെ ഹാഫ് എൽ ബൈ ഫോർ അല്ലെ. ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യു ഡി എൽ കാരണമുള്ള ആ ഹാഫ് സ്പാനിൽ വരുന്ന മൊമെന്റ് ആയി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പം മൈനസ് എച്ച് ഇൻറ്റു ഡി. ഓക്കെ, എച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് എച്ച് നമ്മൾ എൽ എച്ച് എസ് വെച്ചു, മറ്റുള്ളതൊക്കെ ആർ എച്ച് എസ് ലേക്ക് കൊണ്ടുപോയി. അപ്പൊ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ്. ഓക്കെ, മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് ഉണ്ടായിരുന്നത് ആർ എച്ച് എസ് ലേക്ക് വന്നപ്പോൾ പ്ലസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് ആയി. ഓക്കെ, പിന്നെ വി എ ഇൻറ്റു എൽ ബൈ ടു. ഓക്കെ, വി എ ഇൻറ്റു എൽ ബൈ ടു പ്ലസ്സിലായിരുന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു മൈനസ് ആയി. അപ്പൊ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് പ്ലസിലും മൈനസ് വി എൽ ബൈ ടു, വി എൽ ബൈ ടു മൈനസിലും വന്നിവിടെ. ഓക്കെ, മൈനസ് എച്ച് ഇൻ ടു ഡി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് മൈനസ് വി എന്റെ വാല്യൂ ഡബ്ല്യു എൽ ബൈ ടു ആണ്. അപ്പൊ ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു എൽ ബൈ ടു, അപ്പൊ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ഫോർ വരും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സൈഡിലും ഈ എച്ച് എച്ചിന്റെ മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഇൻറ്റു ഡി പ്ലസ്സിലായി. ഇപ്പൊ ഇവിടെ മൈനസിലുള്ള ടേം പ്ലസ് ആയി, അതായത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ഫോർ എന്നുള്ളത് പ്ലസ്സിലായി, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് എന്നുള്ളത് മൈനസിലായി. അപ്പൊ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ഫോർ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡി. ഇനി നമുക്ക് ഇത് മൈനസ് ചെയ്യാം. അപ്പം ഇവിടെ കോമൺ ഫാക്ടർ എയ്റ്റ് എടുത്തു. അപ്പൊ ഇവിടെ ഫോറിന്റെ ന്യൂമറേറ്ററിൽ ടു വെച്ച് മൾട്ടിപ്ലൈ ആണ്, എന്നാൽ എയ്റ്റ് ആവുള്ളൂ അല്ലെ. അപ്പൊ ടു ഇൻറ്റു ഡബ്ല്യു എൽ സ്ക്വയർ. ഓക്കെ, മൈനസ് ഇവിടെ എയ്റ്റ് തന്നെ ആയതുകൊണ്ട് ഡബ്ല്യു എൽ സ്ക്വയർ തന്നെ എടുക്കാം, ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ എച്ച് ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് എന്ന് കിട്ടും. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു ഡി ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് ഡി. അപ്പൊ വെർട്ടിക്കൽ റിയാക്ഷൻ ഡബ്ല്യു എൽ ബൈ ടു, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് ഡി ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഡി വൺ എന്ന് പറഞ്ഞിട്ട് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഡിപ്പാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഏത് സ്ഥലത്തും ആവാം, അതായത് ചിലപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ഇവിടെ ആവാം, അതായത് ഏത് സ്ഥലത്തുള്ളതും, അതായത് ഒരു സപ്പോർട്ട് നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഡിപ്പ് കണ്ടുപിടിക്കാൻ, അതായത് എക്സ് ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ആയിട്ട് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള കറസ്പോണ്ടിങ് പോയിന്റിലെ ഡിപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, അവിടുത്തെ ഡിപ്പ് ഞാൻ ഡി വൺ എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്തു. ഓക്കെ, ഡി വൺ എന്ന് പറഞ്ഞ് ഞാൻ നെയിം ചെയ്തു. അപ്പൊ ആ ഡി വണ്ണിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എക്സ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ഈ സെക്ഷനിൽ, എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ സസ്പെൻഷൻ കേബിളിൽ കട്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കാൻ പോവാണ്. അതായത് ഈ പോയിന്റ് ഞാനിപ്പോ കേസർ വെച്ചിരിക്കുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മൊമെന്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. കൺസിഡറിങ് എ സെക്ഷൻ എക്സ് എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എന്താന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം എം എക്സ് എന്ന് പറയുന്നത്, അതായത് ഈ കറസ്പോണ്ടിങ് പോയിന്റിലുള്ളതാണ് എം എക്സ്. എം എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി എ ഇൻറ്റു. ഓക്കെ, ഈ കറസ്പോണ്ടിങ് പോയിന്റ് എക്സ് എക്സ് കട്ട് ചെയ്യുന്ന പോയിന്റിലുള്ളതാണ് എം എക്സ്. അപ്പൊ ഈ എക്സ് 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 കട്ട് ചെയ്യുന്ന ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ്. അപ്പം വി എ ഇൻറ്റു ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാണ് വി എ ഇൻറ്റു എക്സ്. അപ്പം വെർട്ടിക്കൽ റിയാക്ഷൻ കാരണമുള്ള മൊമെന്റ് ആയി വി എ ഇൻറ്റു അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഇത് ക്ലോക്ക് വൈസിലാണ്, അപ്പൊ പ്ലസ്സിലാണ് എടുക്കുന്നത്. പിന്നെ എച്ച് എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്താണ്? എച്ച് എ ഇങ്ങനെ വന്ന് താഴോട്ടേക്ക് വരുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എക്സ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി വൺ ആണ്. ഓക്കെ, അപ്പൊ എച്ച് ഇൻറ്റു, അതായത് മൈനസ് എച്ച് അല്ലെങ്കിൽ മൈനസ് എച്ച് എ ഇൻറ്റു ഡി വൺ. പിന്നെ ഉള്ളത് ഇവിടെ ലോഡ് ഉണ്ട് ഡബ്ല്യു. അപ്പൊ ആ ലോഡ് കാരണം ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എക്സ്. ഓക്കെ, ഡബ്ല്യു ഇൻറ്റു എക്സ് ചെയ്തപ്പോ ആ യൂഡിയൽ പോയിന്റ് ലോഡ് ആയി മാറി, അത് ആക്ട് ചെയ്യുന്ന കറക്റ്റ് സെന്ററിലാണ്. ഇൻറ്റു എക്സ് ബൈ ടു. ഓക്കെ, ഡബ്ല്യു ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു, അതും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, വേറെ ലോഡുകളൊന്നും ഇല്ലല്ലോ ഇവിടെ എടുക്കാൻ. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പൊ എം എക്സ് ഈസ് ഈക്വൽ ടു വി എ ഇൻറ്റു എക്സ്, അത് നേരത്തെ പറഞ്ഞ പോലെ ക്ലോക്ക് വൈസിലായതുകൊണ്ട് പ്ലസ് എഴുതി, മൈനസ് എച്ച് ഇൻറ്റു ഡി വൺ. ഓക്കെ,
ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു എച്ച് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിരിക്കുകയാണ്. മൈനസ് എച്ച് ഇൻറ്റു എച്ച് ഇസിക്കൾ ടു എച്ച് ബി ഇസിക്കൾ ടു എച്ച് ആണ് ഈ ഒരു കേസിൽ. ഓക്കെ, അതേപോലെ വി എ ഇസിക്കൾ ടു വി ബി ഇസിക്കൾ ടു വി എന്നുള്ള രീതി രണ്ടും സെയിം ആണ്. മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു. ഓക്കെ, വേർ ഡി വൺ ഈസ് ദ ഡിപ്പ് ഓഫ് ദ കേബിൾ അറ്റ് ദ സെക്ഷൻ എക്സ് എക്സ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പൊ എം എക്സ് എന്ന് പറയുന്നത് ഇവിടെ വി എന്റെ വാല്യൂ നമുക്കറിയാം ഡബ്ല്യു എൽ ബൈ ടു ആണ്. അപ്പൊ ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. മൈനസ് ഇവിടെ എച്ചിന്റെ വാല്യൂ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എ ടി ആണ്, നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്തിരുന്നു. ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എ ടി ആണ് ഇൻറ്റു ഡി വൺ, എച്ച് ഇൻറ്റു ഡി വൺ എന്നുള്ളത് അങ്ങനെയായി. പിന്നെ മൈനസ് ഡബ്ല്യൂ ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ടു. മൈനസ് ഡബ്ല്യൂ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു സീറോ. കാരണം എക്സ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ സസ്പെൻഷൻ കേബിളിൽ തന്നെയാണ്, അതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡി വൺ വേണ്ടത് കൊണ്ട് ഡി വൺ ഞാൻ എൽ എച്ച് എസിൽ വെച്ചിട്ട് മറ്റുള്ള ടേം എല്ലാം ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ടേം ഇപ്പൊ ഡബ്ല്യു എൽ സ്ക്വയർ ഡി വൺ ബൈ എ ഡി എന്നുള്ള ടേം. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ മൈനസ് എന്നുള്ളത് പ്ലസ് ആയി. ഓക്കെ, ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റുവാണ്. അപ്പം മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ഡി വൺ ബൈ എ ഡി എന്നുള്ളത് പ്ലസ് ആയി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. ബാക്കിയുള്ള ടേം അതുപോലെ എടുത്ത് എഴുതി, ഡബ്ല്യു എൽ എക്സ് ബൈ ടു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു. ഓക്കെ, അത് അതുപോലെ തന്നെ എഴുതി. അതായത് ഇതിനെ ഞാനൊന്ന് വേർതിരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് സെയിം ആൻസർ തന്നെയാണല്ലോ കിട്ടുക. ഓക്കെ, അപ്പൊ ഡബ്ല്യു എൽ സ്ക്വയർ ഡി വൺ ഡിവൈഡ് ബൈ എ ടി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ എക്സ് ബൈ ടു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു. ഇനി ഡി വൺ ആണല്ലോ നമുക്ക് വേണ്ടത്, അപ്പൊ ഡി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ ആക്കി മാറ്റാം. അപ്പൊ ഡി വൺ ഈസ് ഈക്വൽ ടു ഈ ഹോൾ ടേമിനെ നമുക്ക് ബ്രാക്കറ്റിന്റെ അകത്ത് കൊണ്ടുവരാം. അപ്പൊ ഈ എ ടി എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ന്യൂമറേറ്ററിൽ വരും അല്ലെ, എ ടി ബൈ ഡബ്ല്യു എൽ സ്ക്വയർ എന്ന് വരും. അപ്പൊ എ ടി ബൈ ഡബ്ല്യു എൽ സ്ക്വയർ ഇൻ ടു ഡബ്ല്യു എൽ എക്സ് ബൈ ടു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു. ഓക്കെ, അങ്ങനെ വരും. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ടേം പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഡബ്ല്യു എക്സ് ബൈ ടു അതുപോലെ ഡബ്ല്യു എക്സ് ബൈ ടു രണ്ടിലും ഡബ്ല്യു എക്സ് ബൈ ടു നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ എ ടി ബൈ ഡബ്ല്യു എൽ സ്ക്വയർ ഇൻ ടു ഡബ്ല്യു എക്സ് ബൈ ടു ഞാൻ പുറത്തെടുത്തു. ഡബ്ല്യു എക്സ് ബൈ ടു ഇൻ ടു ബാക്കി ഇവിടെ ഉള്ളത് ഏതാ എൽ ആണ് അല്ലെ, അപ്പോഴല്ലേ ഡബ്ല്യു എൽ എക്സ് ബൈ ടു ആയി മാറുക. അതേപോലെ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ആയി മാറുക, നമ്മൾ ഡബ്ല്യു എക്സ് ബൈ ടു എടുക്കുമ്പോഴാണ്. അപ്പൊ ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ഏതാ, ഇവിടെ എക്സ് ആണ് അല്ലെ. അപ്പൊ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ആവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ എ ടി ബൈ ഡബ്ല്യു എൽ സ്ക്വയർ ഇൻ ടു ഡബ്ല്യു എക്സ് ബൈ ടു ഇൻ ടു എൽ മൈനസ് എക്സ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നമുക്ക് എയ്റ്റും അതുപോലെ ടൂവും കട്ട് ചെയ്യാം. എയ്റ്റും ടൂവും കട്ട് ചെയ്താൽ ഫോർ ആവും. അതുപോലെ ഡബ്ല്യു ഡബ്ല്യു നമുക്ക് കട്ട് ചെയ്യാം, അപ്പൊ അത് ക്യാൻസൽ ആയി പോവും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് 4dx, 4dx divided by L square. Okay, 4dx divided by L square into L minus x. Okay, that is d1 is equal to 4dx by L square into L minus x. ഇതാണ് നമ്മളുടെ d1 ന്റെ എക്സ്പ്രഷൻ. ഓക്കെ, 4dx divided by L square into L minus x. അതായത് നമുക്ക് ഏത് സ്ഥലത്തുള്ള ഡിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഈ ഇക്വേഷനില് ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഇവിടെ മുതൽ ഇതുവരെ 4 മീറ്റർ ആണ് കയറി. ഇപ്പം 2 മീറ്ററിലുള്ള ഡിപ്പാണ് കണ്ടുപിടിക്കണ്ടെങ്കിൽ ആ ഇക്വേഷൻ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കാം. 1 മീറ്ററിലുള്ള ഡിപ്പാണ് കൊടുക്കേണ്ടതെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് 1 മീറ്റർ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഏത് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസറും അതായത് ഡിപ്പും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താ, സെന്ററിൽ വരുന്ന മാക്സിമം ഡിപ്പാണ് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ആ വാല്യൂ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് അറിയാം. എക്സ് എന്ന് പറയുന്നത് ഏത് ഡിസ്റ്റൻസിലാണോ നമുക്ക് ഡിപ്പ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഏത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ ഡിപ്പ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് എക്സ്. ഓക്കെ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ കേബിളിന്റെ ഹൊറിസോണ്ടൽ സ്പാൻ ആണ്. ഓക്കെ, അപ്പൊ എൽ സ്ക്വയർ ഇൻറ്റു എൽ മൈനസ് എക്സ്. ഓൾറെഡി പറഞ്ഞു എല്ലും എക്സ് എന്താന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടും, അതായത് ഒരു സൈഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള കറസ്പോണ്ടിങ് ഡിപ്പ് നമുക്ക് ഈക്വേഷൻ കണ്ടുപിടിക്കും. ഓക്കെ, ഇത് നമ്മളെ പാരബോളന്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ ആണിത്. അതായത് പാരബോളേന്റെ ഇപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട് അടിപ്പിന്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഓക്കെ, ആ മാക്സിമം ഡിപ്പ് അല്ലെങ്കിൽ ആ മാക്സിമം റൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് സെന്ററിൽ എത്രയാണോ മാക്സിമം വാല്യൂ വരുന്നത് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരബോളേന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഓരോ ഡിസ്റ്റൻസ് മാറിയിട്ടും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഹൈറ്റ് നമുക്ക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പാരബോളേന്റെ ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടിയും പറയാം. അതായത് ഇപ്പം ഒരു സസ്പെൻഷൻ കേബിളില് യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാരബോളിക് ഷേപ്പ് ആണെന്നും കൂടി നമുക്ക് പറയാം. കാരണം ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് പാരബോളിന്റെ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്.
ഓക്കെ, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഫോം ചെയ്തു? വെർട്ടിക്കൽ റിയാക്ഷന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്തു, ഹൊറിസോണ്ടൽ റിയാക്ഷന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്തു, അതുപോലെ തന്നെ ഏതൊരു ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനും നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് പാരബോള, ഹെൻസ് ദ കേബിൾ ഈസ് സബ്ജക്റ്റഡ് ടു UDL takes the shape of a parabola. അപ്പൊ കേബിൾ യു ഡി എൽ വരുമ്പോൾ അത് എടുക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പാരബോള ഷേപ്പ് ആണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഇവിടെ കേബിളിൽ വരുന്ന ടെൻഷൻ, ഓക്കെ, കേബിളിൽ വരുന്ന ടെൻഷൻ എന്തൊക്കെയാന്നുള്ളത് കണ്ടുപിടിക്കാം. അതായത് നമ്മളിവിടെ ഫിഗർ വരച്ചപ്പം അല്ലെ, ഈ വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ റിസൾട്ടന്റ് ആണ് ടെൻഷൻ വരുന്നത് നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇ എ ടി ബി. അപ്പൊ ആ വാല്യൂ എന്താ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിപ്പോ ഇതിന്റെ റിസൾട്ടന്റ് ആന്ന് പറഞ്ഞു. അപ്പൊ റിസൾട്ടന്റ് ആകുമ്പോ എന്താ വരിക? അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ട്രയാംഗിൾ പോലെ തന്നെ കൺസിഡർ ചെയ്തു. ട്രയാംഗിൾ പോലെ തന്നെ കൺസിഡർ ചെയ്താൽ ഇതിപ്പം ഒരു സൈഡ് വി എ ആണ്, ഒരു സൈഡ് എച്ച് എ ആണ് അല്ലെ. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എച്ച് എ ആയിരിക്കും. ഈ ഒരു ഹൈറ്റ് എന്ന് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വി എ ആയിരിക്കും. ഓക്കെ, ഇതൊരു ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇവിടെ വരുന്ന ടി എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് അല്ലെ, വി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ ആയിരിക്കും അല്ലെ ടി എ എന്ന് പറയുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ, നമ്മുടെ റിസൾട്ടിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മള് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഇതൊരു ട്രയാംഗിൾ പോലെ കൺസിഡർ ചെയ്താൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിന്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് വി എ ആണ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് എ ആണ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹൈപ്പോട്ടിയും ഉള്ള ഒരു കൺസെപ്റ്റ് വെച്ചെടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ ആയിരിക്കും ടി എ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടി എ ഈക്വൽ ടു ടി ബി ആയതുകൊണ്ട് റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ തന്നെ നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പൊ നമുക്കിവിടെ കേബിൾ ടെൻഷൻ വരുന്നത് സിൻസ് സപ്പോർട്ട് ആർ അറ്റ് ദ സെയിം ലെവൽ, ടി എ എന്ന് പറയുന്നു ടി ബി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ട്രയാംഗിൾ പോലെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന കേബിൾ ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ടി എ ആണെങ്കിൽ റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ ആയിരിക്കും. ഇപ്പം അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ ടി ബി ഈസ്വൽ ടു റൂട്ട് ഓഫ് ടി ബി സ്ക്വയർ പ്ലസ് എച്ച് ബി സ്ക്വയർ ആയിരിക്കും. ഇപ്പൊ വി എയും വി ബിയും സെയിം ആയതുകൊണ്ട്, അതുപോലെ എച്ച് എയും എച്ച് ബി സെയിം ആയതുകൊണ്ട്, അതായത് വി എ ഈസ്വൽ ടു വി ബി ഈസ്വൽ ടു വി ആൻഡ് എച്ച് എ ഈസ്വൽ ടു എച്ച് ബി ഈസ്വൽ ടു എച്ച് എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ ടി എ ഈസ്വൽ ടു ടി ബി ഈസ്വൽ ടു റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ നമുക്ക് കേബിളിൽ വരുന്ന മാക്സിമം അല്ലെങ്കിൽ കേബിളിൽ വരുന്ന ടെൻഷൻസ് കണ്ടുപിടിക്കാൻ, ആ സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെയുള്ള വെർട്ടിക്കൽ റിയാക്ഷന്റെയും ഹൊറിസോണ്ടൽ റിയാക്ഷന്റെയും സ്ക്വയർ എടുത്തിട്ട് അതിന്റെ റൂട്ട് വാല്യൂ, അതായത് സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് റൂട്ട് വാല്യൂ എടുത്താൽ മതി നമുക്ക് അവിടെ വരുന്ന ടെൻഷൻ കണ്ടുപിടിക്കാൻ റിസൾട്ടന്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം സെയിം ലെവലിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള കേസിൽ WL/2 ആണ്, എച്ചിന്റെ വാല്യൂ നമുക്കറിയാം WL²/80 എന്നുള്ളതാണ്. അപ്പൊ ആ രണ്ട് വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചാൽ അവിടെ വരുന്ന എ എന്ന് പറയുന്ന സപ്പോർട്ട് വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ ആയിരിക്കും, ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ വരുന്ന റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് ബി സ്ക്വയർ ആയിരിക്കും. സെയിം ആവുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി തേർഡ് വൺ, ഇൻക്ലിനേഷൻ ഓഫ് കേബിൾ വിത്ത് വേർട്ടിക്കൽ. അപ്പൊ വേർട്ടിക്കലുമായിട്ടുള്ള ഇൻക്ലിനേഷൻ എന്താ വരിക, തീറ്റേന്റെ വാല്യൂ എന്താ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, തീറ്റ വാല്യൂ. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിന്റെ അകത്ത് നിന്ന് ഇവിടെ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. തീറ്റ എസ് എന്ന് പറഞ്ഞ ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ എടുത്തതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റ് തന്നെ നമുക്ക് എടുക്കാം. ഇപ്പം ഇതൊരു ട്രയാംഗിൾ പോലെ എടുക്കുകയാണെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്ന എച്ച് എ ആയിരിക്കും, ഈ സൈഡ് എന്ന് പറയുന്ന വി എ ആയിരിക്കും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞു എടുക്കാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ആണ് അല്ലെ ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഫിഗറിന്റെ അകത്ത് ടാൻ തീറ്റ എസ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ വി എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ ഓക്കെ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ വി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഇതൊരു ട്രയാംഗിൾ പോലെ എടുക്കുകയാണെങ്കിൽ ഇത് ആംഗിൾ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് ആയിരിക്കും. ഓക്കെ, അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറയുന്നത് ബി ആയിരിക്കും, അതായത് വി എ ആയിരിക്കും, ഇത് എച്ച് എ ആയിരിക്കും. അപ്പൊ എച്ച് എ എന്ന് പറയുന്ന എച്ച് എന്ന് പറഞ്ഞ നമുക്ക് എടുക്കാം, വി എന്ന് പറയുന്ന വി എന്ന് പറഞ്ഞ എടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റ എസ് ഈസ് ഈക്വൽ ടു എച്ച് എ ബൈ
VA, that is h by v എന്ന് പറഞ്ഞു നമുക്ക് എടുക്കാം ടാൻ തീറ്റ എസ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോ ടാൻ തീറ്റ എസ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ വി. എച്ച് ബൈ വി എങ്ങനെയാ വന്നതെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ തീറ്റ എസ് എന്ന് പറയുന്ന ടാൻ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എച്ച് ബൈ വി ആയിരിക്കും. ഓക്കെ, അപ്പൊ തീറ്റ എസ് ഈസ് ഈക്വൽ ടാൻ ഇൻവേഴ്സ് എച്ചിന്റെ വാല്യൂ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എ ടി ആണ്, ബിയുടെ വാല്യൂ ഡബ്ല്യു എൽ ബൈ ടു ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് ക്യാൻസൽ ആവുന്ന ടേമുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഡബ്ല്യു ഡബ്ല്യു ക്യാൻസൽ ആവും. ഓക്കെ, അതുപോലെ എൽ സ്ക്വയർ എൽ ക്യാൻസൽ ആവും, അതുപോലെ എയ്റ്റും ടൂവും, അതിൽ ടൂവും എയ്റ്റും കട്ട് ചെയ്താൽ എയ്റ്റുള്ള സ്ഥാനത്ത് ഫോർ വരും. അപ്പൊ ഫൈനൽ നമുക്ക് കിട്ടുന്നത് തീറ്റ എസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എൽ ബൈ ഫോർ ഡി എന്നായിരിക്കും. തീറ്റ എസ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എൽ ബൈ ഫോർ ഡി, അതായത് ഇൻക്ലിനേഷൻ ഓഫ് കേബിൾ വിത്ത് വേർട്ടിക്കൽ ആണ് ഇത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ശ്രദ്ധിക്കണം, ഇൻക്ലിനേഷൻ ഓഫ് കേബിൾ വിത്ത് വേർട്ടിക്കൽ, വേർട്ടിക്കൽ ആയിട്ടാണെങ്കിൽ, അതായത് ഇപ്പം ഇവിടെ ഇതാണ് വേർട്ടിക്കൽ, ഇത് ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, വേർട്ടിക്കൽ ആയിട്ടുള്ള ആംഗിൾ ആണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്, അതാണ് ഞാനിപ്പോ ഫിഗറിൽ തീറ്റ എസ് എന്ന് പറഞ്ഞ എടുത്തിരിക്കുന്നത്. അതായത് വേർട്ടിക്കൽ ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, വേർട്ടിക്കൽ ആയിട്ട് വെർട്ടിക്കൽ ഇതാണ്, വേർട്ടിക്കൽ ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എസ്. ഇപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചതെങ്കിൽ നമ്മൾ തീറ്റ എസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ ആംഗിൾ ആയിരിക്കും. ഞാനിപ്പം ഈ കേസർ വെച്ച് കാണിക്കുന്ന ഈ ആംഗിൾ ആയിരിക്കും തീറ്റ എസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും നമ്മളെ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് വി എ ആയിരിക്കും, അഡ്ജസ്റ്റൻറ്റ് സൈഡ് എച്ച് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ തീറ്റ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി ബൈ എച്ച് ആയിരിക്കും. അതായത് ടാൻ തീറ്റ എസ് ബി ബൈ എച്ച് ആയിരിക്കും. അതായത് ശ്രദ്ധിക്കണം, കേഴും ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് ചോദിച്ചത് നോക്കണം. ഇവിടെ വെർട്ടിക്കൽ ആയിട്ട് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എച്ച് ആണ്, അപ്പൊ എച്ച് എ ബൈ ബി എ ആയിരിക്കും ടാൻ തീറ്റ എസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എച്ച് ബൈ ബി. അങ്ങനെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടാൻ തീറ്റ എസ് ഈക്വൽ ടു എച്ച് ബൈ എ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എച്ചിന്റെയും വീന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആയിട്ട് ടാൻ ഇൻവേഴ്സ് എൽ ബൈ ഫോർ ഡി എന്നുള്ള ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തി. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വാല്യൂസ് നമുക്ക് അറിയാൻ, ഈ രണ്ട് വാല്യൂസ് നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കും, കുഴപ്പമില്ല, നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് എത്താൻ സാധിക്കും. ഇനി നമ്മൾ ഡയറക്റ്റ് തീറ്റ എസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ ടാൻ ഇൻവേഴ്സ് എച്ച് ബൈ വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ ഇൻക്ലിനേഷൻ അതാണ്. ഇനി നാലാമത് ലെങ്ത് ഓഫ് ദ കേബിൾ. ലെങ്ത് ഓഫ് ദ കേബിൾ എസ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ ലെങ്ത് ഓഫ് ദ കേബിളും ഹൊറിസോണ്ടൽ സ്പാനും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ദ കേബിൾ എന്ന് പറയുന്നത് എസ് ആയിട്ടും ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് എൽ ആയിട്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് ഇതാണ്, ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ഹൊറിസോണ്ടൽ സ്പാൻ. എസ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഞാനിപ്പോ കേഴ്സർ വെച്ച് കാണിച്ചിരിക്കുന്ന ആ കേബിളിന്റെ ലെങ്ത് ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെങ്ത് ആണ് എസ്. ഓക്കെ, എൽ എന്ന് പറയുന്നത് ഈ സ്പാൻ ആണ്, ഹൊറിസോണ്ടൽ സ്പാൻ ആണ് എൽ എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് കേബിളിന്റെ ലെങ്ത് ആണ്. അപ്പൊ നമ്മളിപ്പം പറയാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ കേബിളിന്റെ ലെങ്ത്, എസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന കേബിളിന്റെ ലെങ്ത്തിന്റെ വാല്യൂ ആണ് ഇപ്പം ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് ദ കേബിൾ എന്ന് പറയുന്നത് എസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് ഇത് ഓർത്തിരിക്കണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, എൽ പ്ലസ് എയ്റ്റ് ബൈ ത്രീ ഇൻറ്റു ഡി സ്ക്വയർ ബൈ എൽ. ഓക്കെ, എൽ പ്ലസ് എയ്റ്റ് ബൈ ത്രീ ഇൻറ്റു ഡി സ്ക്വയർ ബൈ എൽ. ഇത് ഡെറിവേഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അതായത് ആ പാരബോളിക് ആയിട്ടുള്ള ആ കേബിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ സ്പാൻ പ്ലസ് എയ്റ്റ് ബൈ ത്രീ ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താ, ഡിപ്പ് ആണ്, സെന്ററിൽ വരുന്ന മാക്സിമം ഡിപ്പ് ആണ്. ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെങ്ത് ഓഫ് ദ കേബിൾ അവിടെ കിട്ടും. ഓക്കെ,